ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഐ സിയുടെ പുതിയൊരു അനൗൺസ്മെൻ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ ജൂലൈയിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സി എ സ്റ്റുഡൻസും അത്യാവശ്യം നല്ല ടെൻഷനിലായിരുന്നു. എക്സാം നടക്കുമോ, ഇനി മാറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്നോണമാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഐ സി നമുക്ക് തന്നിട്ടുള്ളത് ഓപ്ഷനാണ്. അതായത്, നിങ്ങൾ ഈ ജൂലൈയിൽ തന്നെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ അത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എക്സാമിന് കുറച്ച് മുൻപായിട്ട് തന്നെ വരും, അതുപയോഗിച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി അതല്ല, ഈ ജൂലൈയിൽ എക്സാം എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങളുടെ ഏരിയയിൽ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്, നിങ്ങളൊരു കണ്ടെയ്ൻമെൻറ് സോണിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഭയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റ് നവംബറിലേക്ക് ഒപ്റ്റ് ഔട്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ആ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക 17th June മുതലാണ് അത് അവൈലബിൾ ആയിരിക്കുക. അത് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ സൈക്കിളിനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 17th June മുതൽ അത് ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങളൊരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അത്തരം തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഐ സി നമ്മൾ അറിയിക്കും. നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷൻ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ജൂലൈ അറ്റംപ്റ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുകയും അത് നവംബറിലേക്ക് കയറി ഫോർവേഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന സംശയം, അപ്പോൾ ഇനി നവംബറിൽ ഞങ്ങൾ ഇനി എക്സാം രജിസ്ട്രേഷൻ ചെയ്യണ്ടേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് ഈ എക്സാം രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സംഷൻ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു എക്സംഷൻ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ചിലപ്പോൾ ഗ്രൂപ്പ് 1 മാത്രം ഒപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് 2 കൂടി ഒപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അഡീഷണൽ ഫീസ് മാത്രമേ അടക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊരു ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതേ ജൂലൈയിൽ തന്നെ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ജൂലൈ 1st week ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കൽ കൂടി ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം നോക്കി അത് പെർഫെക്റ്റ് ആണെന്ന് കണ്ടാൽ എക്സാം പറഞ്ഞ പോലെ തന്നെ നടക്കും, അല്ലെങ്കിൽ വീണ്ടും ഒരു മാറ്റം ഉണ്ടാവാം എന്നുള്ള രൂപത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി എക്സാം സെൻറ്റർ മാറ്റാൻ താല്പര്യമുള്ള കുട്ടികൾ, ഇപ്പോൾ ജൂലൈയിലാണ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ചിലപ്പോൾ അവർ നിന്നിരുന്ന ഹോസ്റ്റലിനടുത്തുള്ള സെൻറ്ററൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള വിൻഡോ, ആ ഒരു സെൻറ്റർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള വിൻഡോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 17th June മുതൽ 20th June വരെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുക. ഞാൻ ഈ ജൂലൈയിൽ തന്നെ എഴുതേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാനത് നവംബറിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. ഓക്കെ, താങ്ക് യു.